ഹലോ, വെൽക്കം ടു ആ ചാനൽ ഫീൽ ഗുഡ് ആൻഡ് ലീവ് ഗുഡ്. ഞാൻ മിനുബ്രിസ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ അപ്പർ ലിപ്സ് ത്രെഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പൊ ലോക്ക്ഡൗൺ സീസൺ ആണ്, നമുക്ക് ബ്യൂട്ടി പാർലറൊന്നും ഇല്ല. ഇപ്പോൾ ഒരു മാസത്തോളം മേലെ ആയല്ലോ ബ്യൂട്ടി പാർലറൊക്കെ ക്ലോസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ത്രെഡിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് അത് കാണാം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ അപ്പർ ലിപ്സ് എങ്ങനെയാണ് ത്രെഡ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ അതേ ടെക്നിക്ക് തന്നെയാണ്. നമുക്ക് ത്രെഡിങ് അറിയുകയാണെങ്കിൽ നമുക്ക് എളുപ്പം, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ അപ്പർ ലിപ്സ് ത്രെഡ് ചെയ്യാം. ഞാൻ സമയം കളയില്ല, വീഡിയോ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഈ ത്രെഡിങ്ങിന് ആവശ്യമുള്ള എന്തൊക്കെയാണ് നോക്കാം. ഇതാണ് നമുക്ക് യൂസ് ചെയ്യുന്ന ത്രെഡ്. ഇതിൻ്റെ ബ്രാൻഡ് നെയിം ഓർഗാനിക്ക എന്നാണ്. നമുക്ക് ഇതെല്ലാ ലേഡീസ് സ്റ്റോഴ്സിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ആയിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 50 rupees ആണ്. ഇതിനേക്കാളും ചീപ്പായിട്ട് കിട്ടുന്ന പ്രൊഡക്ട്സ് ഉണ്ട്, പക്ഷേ ഇത് എനിക്ക് യൂസ് ചെയ്തപ്പോൾ നന്നായി തോന്നി. കാരണം നല്ല കട്ടിയുണ്ട് ഈ ഒരു ത്രെഡിന്. അപ്പോൾ കട്ടി ഉള്ളതനുസരിച്ചാകുമ്പോൾ നമുക്ക് വേദനിക്കുന്നത് കുറവായിരിക്കും. അപ്പോൾ നല്ല ബലമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം. പിന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. ഇത് നമ്മുടെ ത്രെഡിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്കിൻ ഇറിറ്റേഷനൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിൽ ഈ ത്രെഡിങ്ങിന് തന്നെയുള്ള ത്രെഡ് ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ ഈ ഉണ്ടനൂല് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനെടുക്കുന്ന ത്രെഡ് ഇല്ലേ, അത് വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ത്രെഡിങ്ങിൻ്റെ ത്രെഡിന് കുറച്ചുകൂടെ തിക്നെസ് ഉണ്ടാവും. അപ്പോൾ തിൻ നൂല എടുക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് കുറച്ചുകൂടെ വേദനയ്ക്കൽ കൂടുതലായിരിക്കും ഈ തിൻ ത്രെഡ് വെച്ച് നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഈ രണ്ട് ത്രെഡ് നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയാം ഈ ത്രെഡിങ്ങിൻ്റെ ത്രെഡിനാണ് നല്ല ബലം ഉള്ളത്. അപ്പോൾ പ്രിഫറബിൾ ഇതാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ത്രെഡ് തന്നെ എടുത്ത് നമുക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ത്രെഡിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ത്രെഡ് കട്ട് ചെയ്തെടുക്കാൻ പോകും. അപ്പോൾ ഈ ത്രെഡിൻ്റെ നീളം എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മുടെ കൈമുട്ടിൻ്റെ ആ കുറച്ച് മുകളിലോട്ട് നിൽക്കുന്ന നീളത്തിൽ വേണം നമ്മൾ ത്രെഡ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഇത് ഈ ഒരു നീളത്തിൽ ഞാൻ എടുത്തു. അതിനുശേഷം നമ്മളത് കട്ട് ചെയ്ത് ഈ രണ്ട് എൻഡും നമ്മൾ നല്ലപോലെ കെട്ടിടണം. അപ്പോൾ ഒന്നോ രണ്ടോ കെട്ട് നമുക്കിടണം. കാരണം നല്ല സ്ട്രെച്ച് ചെയ്തിട്ടാണ് നമ്മൾ ത്രെഡ് ചെയ്യുക. അപ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടി നമുക്കൊരു രണ്ട് കെട്ട് കടുകെട്ട് പോലെ നമുക്ക് രണ്ട് കെട്ടിടണം. ഇപ്പം നമ്മൾ രണ്ട് കെട്ടിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കെട്ടുള്ള ഭാഗം നമ്മുടെ കൈയുടെ ഉള്ളിലോട്ട് വരുന്ന രീതിക്ക് വേണം നമ്മൾ ഈ ത്രെഡ് ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ ലൂപ്പ് നമുക്ക് ഒരു രണ്ടോ മൂന്നോ തവണ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ രണ്ട് കൈ, അതായത് ഒരു കൈ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ മറ്റേ കൈയിലെ വിരലുകൾ നമ്മൾ ലൂസൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു എക്സസൈസ് നമ്മൾ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കൈക്ക് നല്ല വഴക്കം കിട്ടും. ഇപ്പം ഞാൻ കാണിച്ചു തരുന്ന തെറ്റായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണിത്. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ നമുക്ക് ടെൻഡൻസി ഉണ്ടാവും നമ്മുടെ കൈ പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പോയാൽ ഒരിക്കലും നമുക്ക് ത്രെഡിങ് എളുപ്പമാവില്ല. ഇത് കണ്ടോ, ഇപ്പം നമുക്ക് നോക്കി അറിയാം ഇവിടെ വളരെ ലൂസായിട്ടാണ് ഞാൻ ത്രെഡ് പിടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ രണ്ട് കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാണ്ട് മൂവ് ചെയ്യുന്നു. ശരിയായ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ അധികം മൂവ് ചെയ്യാതെ നമ്മുടെ ഫിംഗേഴ്സ് മാത്രമാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഫിംഗേഴ്സ് കൊണ്ട് മാത്രം നമ്മൾ ഈ ത്രെഡ് ലൂസൺ ചെയ്യണം, മറ്റേ സൈഡിൽ നമ്മൾ വൈഡൻ ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പിടിച്ചിരിക്കുന്ന ലൂപ്പ് നല്ലതുപോലെ സ്ട്രെച്ച് ചെയ്ത് വേണം പിടിക്കാൻ. നമ്മൾ ഒട്ടും ലൂസായിട്ട് പിടിക്കരുത്. കാരണം നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ചാലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഹെയർ വേദനയില്ലാതെ എടുക്കാൻ പറ്റുള്ളൂ. ഇനി ത്രെഡിങ് സ്റ്റാർട്ട് ചെയ്യണേക്കാ മുന്നേ നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പൗഡർ എടുത്തിരിക്കുന്നത്, ഏതെങ്കിലും ഒരു പൗഡർ. അപ്പോൾ നമ്മൾ എവിടെയാണോ ത്രെഡ് ചെയ്യേണ്ടത് ആ സ്ഥലത്ത് കുറച്ച് തിക്കായിട്ട് തന്നെ നമുക്ക് പൗഡർ അപ്ലൈ ചെയ്യാം. പൗഡർ എന്തിനാ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പൗഡർ വലിച്ചെടുക്കും. അപ്പോൾ സ്കിൻ നല്ല ഡ്രൈ ആവും. പൗഡർ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ത്രെഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെയിൻ നല്ലതുപോലെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും പൗഡർ അപ്ലൈ ചെയ്യണം. ഡ്രൈ ആവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ത്രെഡിങ് നടക്കും, ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്.
എനിക്കിപ്പോൾ ത്രെഡിയുള്ള ഏരിയാസാണ് ഞാൻ കാണിച്ചിരുന്നത്. എൻ്റെ അപ്പർ ലിപ്പും അതുപോലെ എൻ്റെ താടിയുടെ താഴെയാണ് എനിക്ക് ത്രെഡ് ചെയ്യാനുള്ളത്. നമ്മൾ ത്രെഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സൈഡിൽ എൻഡിൽ വെച്ചിട്ടാട്ടോ. അപ്പോൾ ഇതുപോലെയാണെങ്കിൽ നമ്മൾ ഈ ഒരു മൗത്തിൻ്റെ കോർണറിൽ നിന്ന് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം ഇവിടെയുള്ള ഹെയറിന് നല്ല തിക്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഒരു രണ്ട് മൂന്ന് ടൈം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കിത് എളുപ്പത്തിൽ തന്നെ പോരും. അപ്പം നമ്മൾ എത്ര ടൈറ്റായിട്ട് നമ്മുടെ സ്കിൻ പിടിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് പെയിനും കുറഞ്ഞിരിക്കും. അപ്പം നമ്മൾ എവിടെ ത്രെഡ് ചെയ്യണമെന്നനുസരിച്ച് ആ സ്ഥലം നമ്മുടെ നാക്ക് വെച്ച് ഇതുപോലെ പുള്ളി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വേദന കുറവായിട്ട് തോന്നും കേട്ടോ. ഇനി ഞാൻ എൻ്റെ ഒരു ക്ലോസ് ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം എന്താണ് നടക്കണമെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ താടിയുടെ താഴെയുള്ള ഹെയർ ഞാൻ റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഈ ഒരു കുരുക്കിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും പുള്ളി ചെയ്യേണ്ടത് താഴത്തോട്ടാണ്. കാരണം നമ്മുടെ ഹെയർ ഗ്രോത്ത് ഡയറക്ഷൻ താഴത്തോട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം വേദനിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം ചിലപ്പോൾ ശരിയായെന്ന് വരില്ല, പക്ഷെ നിങ്ങളത് ട്രൈ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എളുപ്പം തന്നെ ഇത് ചെയ്യാൻ പറ്റും. ഈ വലിപ്പം കൂടിയ ഹെയറൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാം. ഇതുപോലത്തെ ഫൈൻ ഹെയർ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് പേഷ്യൻസോടുകൂടി നമ്മൾ ട്രൈ ചെയ്യണം. നമുക്കൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. അപ്പോൾ നമ്മുടെ സ്കിൻ എപ്പോഴും ടൈറ്റായിട്ട് പിടിക്കാൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് തോന്നും പെയിൻ ലെവലിൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നല്ലപോലെ പൗഡർ ഇട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പെയിൻ നന്നായി കുറയ്ക്കാൻ പറ്റും. ഈ മെത്തേഡ് തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്പർ ലിപ്സും അതുപോലെ ചിന്നിൻ്റെ താഴെയുള്ള ഹെയറോ അല്ലെങ്കിൽ നിങ്ങളുടെ ചീക്സിലുള്ള ഫേഷ്യൽ ഹെയറോ എല്ലാം നമുക്ക് ഇതേ ഒരു മെത്തേഡിൽ വെച്ചിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ത്രെഡിങ്ങിന്, നമ്മുടെ ഐബ്രോ ത്രെഡ് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഇത് നമുക്ക് വഴങ്ങും. ഇപ്പം നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് വേദനയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് കറക്റ്റാണ്. കാരണം കുറച്ച് വേദന ഉണ്ടാവും നമുക്ക് എന്ത് പറഞ്ഞാലും ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ, പക്ഷെ വളരെ കുറച്ചാളുണ്ട്. നമ്മുടെ ഐബ്രോസ് ചെയ്യുന്ന അത്രയൊക്കെ തന്നെ വേദന ഉണ്ടാവുള്ളൂ. ഇതുപോലെ നമ്മൾ അപ്പർ ലിപ്സ് ചെയ്യുമ്പോഴും ഇപ്പം നമ്മൾ തന്നെയാണ് നമ്മുടെ ഇത് ത്രെഡ് ചെയ്യണതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് പെയിൻ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ വേറൊരാൾക്ക് നമുക്ക് എങ്ങനെ വലിച്ചാലാണ് നമ്മുടെ സ്കിൻ പൊട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് കൂടുതലുണ്ട്. ഇപ്പം നമ്മൾ ഇതുപോലെ ഒരു ട്വൈസ് ഇൻ എ മന്ത് നമ്മൾ തന്നെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല. കുറേ കാലം കൂടി നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആദ്യം പെയിനൊക്കെ വല്ലാണ്ട് തോന്നുക. അധികം നമുക്ക് ഹെയർ ഗ്രോത്ത് ഇല്ലാത്ത സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുകയാണ്. അതായത് വൺസ് ഒരു ട്വൈസ് ഇൻ എ മന്ത് എന്നുള്ള രീതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം പെയിൻ ഇല്ലാതെ തന്നെ നമ്മുടെ ഇതെല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനെല്ലാം ത്രെഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ചെറിയ ഒരു റെഡ്നെസ്സോ അല്ലെങ്കിൽ ചെറിയ ടൈപ്പ് റാഷസ് പോലെയൊക്കെ വരുമായിരിക്കും. ചെറിയ സ്കിൻ ഇറിറ്റേഷൻസ് പോലെ നമുക്ക് എന്തായാലും കാണും ചിലർക്ക് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പം അതിനെ ഞാനൊരു കോട്ടൺ ക്ലോത്തിൽ വെച്ചിട്ട് ഇതുപോലെ ആ ഒരു പ്ലേസസിൽ ഞാൻ നല്ലപോലെ പ്രസ് ചെയ്യണം. ഒരിക്കലും നമ്മുടെ ഹാൻഡ്സ് വെച്ച് നമ്മൾ റബ്ബ് ചെയ്യരുത്, അത് നമ്മുടെ സ്കിന്ന് ഇറിറ്റേഷൻ കൂട്ടുകയുള്ളൂ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. നമ്മളൊരു 2-3 മിനിറ്റ്സ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി ഐസ് പാക്ക്. അതിനുശേഷം നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അലോവേര ജെല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ, ഞാനിപ്പോൾ അലോവേര ജെല്ലാണ് എടുക്കുന്നത്. അപ്പോൾ അതും നമ്മൾ ആ ഒരു പ്ലേസിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ത്രെഡിങ് കഴിഞ്ഞിട്ട് ഈ രണ്ട് കാര്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഇറിറ്റേഷൻ നമുക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. എന്തെങ്കിലും ഒരു റെഡ് കളർ ഉണ്ടെങ്കിൽ അതൊരു 15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ പോയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ അപ്പർ ലിപ്സ് ത്രെഡിങ് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ചിലപ്പോൾ ശരിയായില്ല എന്ന് വെച്ചാലും നിങ്ങൾക്കൊരു 2-3 തവണ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇത് എളുപ്പം നമുക്ക് ഈ ഒരു ടെക്നിക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ. ടേക്ക് കെയർ.